ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് റിവ്യൂ ഓഫ് മൈ ന്യൂ പിക്കപ്പ് ഫ്രം ASOS ഹൈ ഹീൽസ് ബൂട്ട്. നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഞാൻ മുമ്പുള്ള വീഡിയോകൾ പറഞ്ഞ പോലെ തന്നെ സ്ട്രീറ്റ് വെയറും ഹൈ ഫാഷനും ഒരു കൊളാബറേഷനാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ പല ഹൈ ഫാഷൻ ബ്രാൻഡ്സുകളും സ്ട്രീറ്റ് വെയർ ഫോക്കസ് ചെയ്ത് പല ടൈപ്പുള്ള ക്ലോത്ത്സുകൾ അവർ ഇറക്കാൻ തുടങ്ങി. അതുപോലെ തന്നെ ഫുഡ് വെയറുകൾ സ്ട്രീറ്റ് വെയറിന് മുമ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ് ടു ബോട്ടം ഒരേ നെയിം, ഐ മീൻ സുപ്രീം ഫ്രം അപ് ടു ബോട്ടം. അവർ ഇപ്പം അവർക്ക് എന്താണ് കറക്റ്റായിട്ട് ഫാഷൻ എന്ന് മനസ്സിലായി, അവർ ചേഞ്ച് ആയി, അവർ കുറച്ചും കൂടിയും അവർക്ക് അതിനെക്കുറിച്ച് ഐഡിയ വന്നു. സോ അവർ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങി. സോ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ നോ അബൌട്ട് റൈറ്റ് നൗ ദർ ഫോളോയിങ് റിക്കോൺസ് ഓർ റഫ് സെർമൻസ്. സോ ഇത് ശരിക്കും പറഞ്ഞാൽ അവരൊക്കെ ഡിസൈനേഴ്സാണ്. സോ അവരിപ്പം ഒരു ഡിസൈനേഴ്സ് ഫീൽഡിലൂടെ, അതായത് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാൻ തുടങ്ങിയപ്പം ഒരു ഹൈ ഫാഷൻ സ്ട്രീറ്റ് വെയറിൽ വന്നു. സോ ഇതിൻ്റെ ഒരു പാർട്ടായിട്ടാണ് ബൂട്ട്സ്, ഹീൽസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നത്. അതൊരു ആർക്കായ ലുക്ക്, ഒരു ലോക്കി ലുക്ക് നമുക്ക് സ്ട്രീറ്റ് വെയറിൽ കൊണ്ടുവരാനായിട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെ ഇതൊരു വർക്ക് വെയർ ടച്ചും കൂടിയാണ്. സോ വർക്ക് വെയർ എന്ന് നോക്കുകയാണെങ്കിൽ പണ്ടത്തെ വർക്ക് വെയർ ലുക്കിൽ ഒരു ബൂട്ട്സ് ആയിരിക്കും കൂടുതലും. സോ കാർഹാർട്ട് ജാക്കറ്റ്സ് ആൻഡ് ബൂട്ട്സ്. സോ ഇപ്പം അതൊരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഞാനൊരു അൺബോക്സിങ് വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞു. അൺബോക്സിങ്ങിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ പുതിയൊരു ഷൂസാണ്. സോ ഞാൻ കൂടുതലായിട്ടൊന്നും പറയണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഷൂസ് കാണിക്കാം. Here we go, ASOS high heel boots. ഇതൊരു ചെൽസി ബൂട്ട്സ് ആണ്. ചെൽസി ബൂട്ട്സ് എല്ലാവർക്കും അറിയാം എന്താണ് ചെൽസി ബൂട്ട്സ് എന്ന്. സോ ഞാൻ ചെൽസി ബൂട്ട്സ് സാധാരണ എൻ്റെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട്. ചെൽസി ബൂട്ട്സ് ഞാൻ യൂസ് ചെയ്യാറുള്ളതാണ്. പക്ഷേ എൻ്റെ അടുത്ത് ഒരിക്കലും എൻ്റെ അടുത്ത് ഒന്നും ഹൈ ഹീൽ ഇല്ല. സോ ഇതിനൊരു പ്രത്യേകതയുണ്ട്, കാരണം വെച്ചാൽ ഹൈ ഹീലാണ്. നമ്മൾ ഹൈ ഹീൽ അങ്ങനെ ബോയ്സ് വേറെ നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ നിങ്ങൾ ശരിക്കും ഒന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പം എല്ലാവരും ഹൈ ഹീല് വേറെയും തുടങ്ങി. സോ ഇതൊരു ഡാപ്പർ സ്റ്റൈൽ അല്ല, സ്ട്രീറ്റ് വെയർ സ്റ്റൈലാണ് ഞാൻ പറഞ്ഞത്. ഒരു വെസ്റ്റേൺ, അമേരിക്കൻ വെസ്റ്റേൺ ലുക്ക് നമുക്ക് ഈ ബൂട്ട്സിലൂടെ കൊണ്ടുവരാൻ കഴിയും. സോ നിങ്ങൾ ഒരിക്കലും ഇതിൻ്റെ കൂടെ ഫോർമൽ വെയർ വേറെയാണോ എന്ന് ഞാൻ പറയില്ല. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വർക്ക് വെയർ അല്ലെങ്കിൽ ഒരു ആൾക്കായി ഡ്രസ്സിങ് ഒരു ഹൈ ഫാഷൻ ക്ലോത്ത് ആണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ ബെസ്റ്റ് ആയിട്ട് പോകും. ഷൂസിനെ കുറിച്ച് എടുത്തു പറയാനാണെങ്കിൽ നല്ല സ്മൂത്ത് ലെതറാണ് ആക്ച്വലി. ആൻഡ് ഇതിൻ്റെ ടോയ് വരുമ്പോൾ നല്ല പോയിൻറ്റ് ടോയ് ആണ്. അതാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എനിക്ക്. ഇതിൻ്റെ പോയിൻ്റ് ആയ ടോയ് നല്ല ഷേപ്പ്, നല്ല ക്ലീൻ ഷേപ്പാണ് ആക്ച്വലി വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ഞാൻ പറഞ്ഞ പോലെ ഹീല് നല്ല ഷേപ്പുള്ള ഹീലും നല്ല അതിൻ്റെ സ്ട്രക്ചർ കുറച്ചൊരു ഒരു സ്ലൈഡായിട്ട് കട്ട് ചെയ്ത പോലത്തെ ഒരു ഷേപ്പാണ് അതിൻ്റെ ഹീല് വരുന്നത്. അതുപോലെ തന്നെ ഹീലിന് നല്ല ആക്ച്വലി നല്ല കട്ടിയുണ്ട് ഹീലിന്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ നല്ല ഷേപ്പാണ്, ഒരു ഗോൾഡൻ പാറ്റേണും വരുന്നുണ്ട്. നല്ല ഷേപ്പിൽ അതിൻ്റെ ക്ലീൻ ആയിട്ട് പോയിട്ടുണ്ട്. ഞാനിങ്ങനെ ക്ലീൻ ആയിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ജെൽസി ബൂട്ട്സ് ഒക്കെ, കാരണം പലതും സ്റ്റിച്ചിങ്ങും പലതും സ്റ്റിക്കറിങ് ഒക്കെ വരുമ്പോൾ കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇതിന് ബേസിക്കലി സം ജെൽസി ബൂട്ട്സിന് സിബ് ഉണ്ടാവും. അപ്പോൾ ഇതിന് സിബില്ല, പക്ഷേ ഇത് ഈസി ആയിട്ട് നമുക്ക് ഇടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ ഇവിടെ വരുമ്പോൾ ഒരു ലൈക്ക് ഫ്ലാഷ് ടൈപ്പുള്ള ഒരു ഡിസൈനാണ് ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ബാക്കിൽ നമുക്ക് ഒരു ഇതുണ്ട്, അലാസ്റ്റിക് ഓപ്ഷനും ഉണ്ട്, നമുക്ക് ഊരാനും ഇടാനൊക്കെ ആയിട്ടുള്ള ഒരു അലാസ്റ്റിക് ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ നല്ല കംഫോർട്ടാണ്. ഞാനിത് ഇട്ടിരുന്നു ഭയങ്കര കംഫോർട്ടാണ്. നന്നായിട്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഇടാനും പെട്ടെന്ന് തന്നെ അയക്കാനും പറ്റുന്ന ഒരു ടൈപ്പാണ് ഷൂസ്. സോ ചെൽസി ബൂട്ട്സ് ശരിക്കും പറഞ്ഞാൽ 2000 early 2010s എല്ലാവരും ഇട്ട് തുടങ്ങിയിരുന്നു. സ്ട്രീറ്റ് വെയർ ഇഷ്ടപ്പെടുന്നവരും ഡാപ്പർ സ്റ്റൈലും കാഷ്വൽ സ്റ്റൈലും ഫോർമലും ചെൽസി ബൂട്ട്സുകൾ വന്നു. പിന്നെ അതൊരു ട്രെൻഡായി മാറി. സോ നിങ്ങൾ സ്ട്രീറ്റ് വെയർ ഇഷ്ടപ്പെടുന്നവർ സ്നീക്കർ മാത്രം യൂസ് ചെയ്യാണ്ട് കുറച്ചും കൂടി ക്രിയേറ്റീവായിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ചിന്തിക്കാനായിട്ട് നോക്കുക. ബൂട്ട്സിൽ തന്നെ പല ബൂട്ട്സുകൾ പറഞ്ഞിരിക്കുന്ന പല ബൂട്ട്സുകളും നിങ്ങൾക്കൊരു ആൾക്കായ ലുക്ക്, ഞാൻ ആൾക്കായസിനെ കുറിച്ച് വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഇടാം. അപ്പോൾ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ഐഡിയ കിട്ടും എന്താണ് ആൾക്കായ ലോക്കി ലുക്ക് എന്ന് പറയുന്നത്. സോ സ്ട്രീറ്റ് വെയറിനൊരു വേറൊരു ലെവലിലോട്ട് കൊണ്ടുവരികയാണ്. പണ്ടത്തെ നമ്മുടെ ഹൈപ്പി സ്ട്രീറ്റ് വെയർസിൽ നിന്ന് മാറിയിട്ട് കുറച്ചുകൂടി ക്രിയേറ്റീവ്, കുറച്ചുകൂടി ഐഡിയ, കുറച്ചുകൂടി ഡിസൈൻ, ഒരു
തോട്ടിലോട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളും കുറച്ചുകൂടി ക്രിയേറ്റീവ് ആയിട്ട് ചിന്തിക്കാൻ നോക്കുക. നോർമലി ഒരു സ്നീക്കർ വാങ്ങി ഒരു സ്കിനി ജീൻസിന്റെ കൂടെ ഇടാണ്ട് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിട്ട് കുറച്ചുകൂടി കളറിങ് ലയറിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു ഐഡിയ കൂടുതലായിട്ട് ഫാഷനെ കുറിച്ച് കിട്ടും. സോ ഇതാണ് എന്റെ പുതിയ ഷൂസിനെ കുറിച്ച് ഞാൻ പറയാൻ വന്ന. ഇതൊരു ഹൈ ഹീൽ ബൂട്ട്സ് ഫ്രം ASOS. ASOS-നെ കുറിച്ച് പറഞ്ഞപ്പോൾ പറയാൻ മറന്നുപോയി. നിങ്ങൾക്ക് എല്ലാവർക്കും അവിടുന്ന് പർച്ചേസ് ചെയ്യാം. ഫ്രീ ഷിപ്പിംഗ് ആണ്, ഇന്ത്യക്കും ഫ്രീ ഷിപ്പിംഗ് ആണ്. അപ്പോൾ നിങ്ങൾ അവിടെ അതിൽ കൊടുത്തിരിക്കുന്ന പ്രൈസ് തന്നെ നിങ്ങൾക്ക് വാങ്ങാനും നിങ്ങളുടെ വീട്ടിലേക്ക് സാധനം എത്തിക്കുകയും ചെയ്യും. ഇപ്പം ഡിസംബർ മന്തിൽ കുറേ ഓഫേഴ്സുകളുള്ള ഒരു സൈറ്റാണ്, നിങ്ങൾ കയറി നോക്കാം. ഞാൻ കുറേ ലിങ്ക്സ് താഴെ കൊടുക്കാം, നല്ലൊരു ഐറ്റംസുകൾ നിങ്ങൾ കയറി നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ വാങ്ങാം. ഞാൻ ഇത് സ്റ്റൈൽ ചെയ്ത് കാണിക്കാം, ഈ ഷൂസ് ഞാൻ സ്റ്റൈൽ ചെയ്ത് കാണിക്കാം. നിങ്ങൾ നോക്കുക എങ്ങനെയുണ്ടെന്ന് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ. സോ കീപ്പ് ഇൻ മൈൻഡ്, സ്റ്റൈൽ ചെയ്യുന്നതിന് വ്യത്യാസമുണ്ട്, നമ്മൾ റോങ് ആയിട്ട് പോകരുത്. അങ്ങനെയാണ് ഇതിൻ്റെ ഔട്ട്ഫിറ്റ് കംപ്ലീറ്റ്ലി പോകും. സോ എൻ്റെ രീതിയിൽ സ്റ്റൈൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് വേറൊരു ലെവലിലോട്ട് കൊണ്ടുപോകാൻ പറ്റും. സോ കീപ്പ് വാച്ചിങ്. സോ ദാറ്റ്സ് ഓൾ ഗായ്സ്. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നേ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്തേക്കാം. എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വാച്ച് ചെയ്യുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ. നെക്സ്റ്റ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. പുതിയ ഫാഷൻ വിശേഷങ്ങളും സ്ട്രീറ്റ് വെയർ വിശേഷങ്ങളും സ്നീക്കർ വിശേഷങ്ങളും. സോ വെയിറ്റ് ഫോർ ഇറ്റ് ഗായ്സ്. ബൈ നൗ. പീസ്.